നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പിയെ നിലം പറ്റിക്കുവാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണി പാടെ തകരുകയാണ്. തകരുക മാത്രമല്ല, തകർന്ന് തരിപ്പണമാവുകയാണ്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുന്നണി വിട്ടു. മുന്നണി വിട്ടു എന്നത് മാത്രമല്ല, ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എൻ ഡി എയുടെയും ബി ജെ പിയുടെയും പടയോട്ടത്തിൽ തകർന്നു വീഴുകയാണ് പ്രതിപക്ഷ നിര ഒന്നാകെ. ബി ജെ പിയുടെ വലിയ വിജയമാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിരീക്ഷകർ പ്രഖ്യാപിക്കുന്നത്, പ്രവചിക്കുന്നത്. ആ വിജയത്തിന് മുന്നോടിയായി എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തുകയാണ് ബി ജെ പി സഖ്യം. രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാജ്യത്തുണ്ടായ രാഷ്ട്രീയ വ്യതിയാനത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചാഞ്ചാട്ടം. നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് എത്തുകയാണ്. ഇനി ഒരിക്കലും ബി ജെ പി ഇതര ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ലെന്ന തിരിച്ചറിവിൽ എല്ലാ മുന്നണികളിലെയും പ്രതാപനപ്പെട്ട നേതാക്കൾ ആ മുന്നണികളെ വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് രാജ്യത്താകമാനം കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരിക്കലും ആ സ്വപ്നം നടപ്പാകില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും. ബി ജെ പി ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യ സഖ്യം നെടുകെ പിളർന്നിരിക്കുന്നു. ഹിന്ദി മേഖലയിൽ ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ കരുത്തു നൽകി നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് എത്തുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ സമാനതകളില്ലാത്ത നേതാവാണ് നിതീഷ് കുമാർ. യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹിന്ദു വിശ്വാസിയും ഹിന്ദു നേതാവുമെന്ന് ഉറപ്പിച്ചു പറയാം. അതുമാത്രവുമല്ല, വലിയ ജനകീയ സ്വീകാര്യതയുള്ള നേതാവ്. പ്രധാനമന്ത്രി കസേരയിലേക്ക് വരെ എത്താൻ യോഗ്യതയുള്ള ആളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്ന നിതീഷ് കുമാർ, ഇപ്പോൾ ഇതാ നിതീഷ് കുമാർ കൂടി ബി ജെ പി പാളയത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ ഹിന്ദു മേഖലയിലെ ഒന്നാം നമ്പർ നേതാവെന്ന് നിതീഷ് കുമാറിനെ കുറിച്ച് ഉറപ്പിച്ചു പറയാം. ഇങ്ങനെയുള്ള ഒരാളാണിപ്പോൾ ഇന്ത്യ സഖ്യം വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയാണിതെന്ന് വ്യക്തമായി പറയാം. ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുമോ എന്ന് തന്നെ പറയാൻ കഴിയാത്ത രീതിയിൽ തകർന്നു തരിപ്പണമായിരിക്കുന്നു. എതിരാളികളില്ലാതെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം അധികാരത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഇനി ഒരു തർക്കവുമില്ല, ആർക്കും ഒരു സംശയവുമില്ല. ഇന്ത്യ സഖ്യം വിടുന്നു എന്നുള്ള വാർത്തകൾ ഏറെക്കുറെ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്താനായി ബീഹാറിലെ ബി ജെ പി നേതൃത്വത്തെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ബി ജെ പി ബീഹാർ സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. നിതീഷ് കുമാറിന്റെ മനസ്സറിയാനും നിതീഷ് കുമാറിനെ ബി ജെ പി എൻ ഡി എ പാളയത്തിലേക്ക് എത്തിക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചിരിക്കുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് നിതീഷ് കുമാർ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഹിന്ദി ഹൃദയഭൂമികയിൽ വലിയ സ്വാധീനമുള്ള നേതാവ്, ബീഹാറിൽ വലിയ ജനപ്രീതിയും ജനസമ്മതിയുമുള്ള നേതാവ്. ബി ജെ പിക്ക് ബി ജെ പി പാളയത്തിലേക്ക് നിതീഷ് കുമാർ എത്തുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത വിജയമായിരിക്കും ബി ജെ പി നേടുക. അത്രത്തോളം ആധികാരികമായ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാറിന്റെ ഈ വരവിന് പിന്നിലും കൃത്യമായ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യത്തുണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണമാണ്. രാംലല്ലയുടെ പ്രതിഷ്ഠ എന്നത് ബി ജെ പിയും ആർ എസ് എസും രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന വലിയ ആരോപണം ഉന്നയിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, സി പി എമ്മും മമതാ ബാനർജിയുടെ പാർട്ടിയും അതുപോലെ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളുമൊക്കെ ആ വിഷയത്തിൽ വലിയ നെഗറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം തിരസ്കരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എത്രമാത്രം ആ രാഷ്ട്രീയ മുന്നണികൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രവുമല്ല, ജനങ്ങൾ എത്രത്തോളം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനെ അനുകൂലിക്കുന്നു, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നതിന് ശേഷം ബി ജെ പിക്കും ആർ എസ് എസിനും ഉണ്ടായ വലിയ സ്വീകാര്യത, ഈ കോൺഗ്രസിനും സി പി എം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ഉണ്ടായ വലിയ
ഇടിവ്, ഇതൊക്കെ നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇനി ഒരു തിരിച്ചു വരവ് രാജ്യത്ത് കോൺഗ്രസിനില്ല. രാജ്യത്ത് ബി ജെ പി അല്ലാതെ ഒരു സർക്കാർ ഇനി ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഏറെക്കുറെ ഉണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നുണ്ടായ മാറ്റമാണ് ഇപ്പോൾ നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കൾക്കുണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു, ജഗദീഷ് ഷെട്ടാർ. കർണാടകയിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നയാൾ ഒരു വർഷം പോലും തികഞ്ഞില്ല ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് പോയിട്ട്, എന്നിട്ടിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്, ഇനി നരേന്ദ്രമോദി മാത്രമേ പ്രധാനമന്ത്രിയാകൂ, അതുകൊണ്ട് ആ മനുഷ്യനൊപ്പം എനിക്ക് പ്രവർത്തിക്കണം, അതുകൊണ്ട് ഞാൻ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു. 7-8 മാസമായി ചർച്ചകൾ നടക്കുകയാണ്. എന്റെ അനുയായികൾ ശിഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത് ബി ജെ പിയിലേക്ക് ഞാൻ തിരികെ എത്തണമെന്നാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇനി നരേന്ദ്രമോദി മാത്രമായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് പറ്റാവുന്നിടത്തോളം കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ മറ്റൊരാൾ വരുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. അങ്ങനെ പറഞ്ഞ് പാർട്ടിയിലേക്ക് തിരികെ എത്തിയത് ജഗദീഷ് ഷെട്ടാറാണ്. ജഗദീഷ് ഷെട്ടാറിനെ ബി ജെ പിയുടെ ദേശീയ കാര്യാലയത്തിൽ ജെ പി നദ്ദ സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു സൂചനയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാജ്യത്തുണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണം, കോൺഗ്രസ് ആത്മഹത്യാപരമായ തീരുമാനമെടുത്ത് സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറുഭാഗത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ആകട്ടെ വലിയ പണപ്പുറപ്പാടിലാണ്. രാജ്യത്ത് തെക്കേ ഇന്ത്യ മുതൽ വടക്കേ ഇന്ത്യ വരെ പൂർണ്ണമായും കൈപ്പിടി ഒതുക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് ബി ജെ പി. അതിന് നേതൃത്വം കൊടുക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. നമ്മൾ നേരത്തെ വാർത്ത നൽകിയ ചില കാര്യങ്ങളുണ്ട്, അതായത് ചില എക്സിറ്റ് പോളുകൾ 2024 ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. 350-380 സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിലെത്തും, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന കാര്യവും അവർ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളുടെയും പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം മഹാഭൂരിപക്ഷത്തോടുകൂടി, അത് നമ്മൾ ഉറപ്പിച്ചു പറയണം, മഹാഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിപക്ഷ നിര പോലും ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. വിരലെണ്ണാവുന്നർ മാത്രമായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുക. രാഹുൽ ഗാന്ധിക്കോ മമതാ ബാനർജിക്കോ പ്രതിപക്ഷ നിരയിലെ ആർക്കും തന്നെ ബി ജെ പിയുടെ വലിയ തേരോട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിക്കുന്നത്. അധികാര കസേരയിൽ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി എത്തും. വലിയ പ്രതാപത്തോടുകൂടി, വലിയ ഭൂരിപക്ഷത്തോടുകൂടി, വലിയ വിജയം നേടിക്കൊണ്ട് അധികാരത്തിൽ പ്രധാനമന്ത്രി എത്തും. രാജ്യത്തെ 5 വർഷം കൂടി വികസന കുതിപ്പിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദി മുന്നിൽ തന്നെ ഉണ്ടാകും. അതിന് ഏറ്റവും വലിയ അടിത്തറയായി മാറുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. വികസനം, രാജ്യത്തിന്റെ വളർച്ച, അതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം തുടങ്ങി നിരവധി കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വലിയ വിജയമായിരിക്കും ബി ജെ പി കാത്തിരിക്കുന്നത്. നിതീഷ് കുമാർ മാത്രമല്ല, നിരവധി നേതാക്കൾ ഇന്ത്യ മുന്നണിയിൽ നിന്നും വരും ദിവസങ്ങളിൽ കൂടുമാറി ബി ജെ പി എൻ ഡി എ പാളയത്തിലേക്ക് എത്തും. തകർന്ന് തരിപ്പണമായി മത്സരിക്കാൻ പോലും കഴിവില്ലാതെ, ബി ജെ പിയെ എതിരിടാൻ പോലും കഴിവില്ലാതെ പരാജയം സമ്മതിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് നമ്മളിപ്പോൾ രാജ്യത്ത് കാണുന്നത്.